യൂറോപ്പിൽ പ്രത്യേകിച്ച് പാരീസിൽ കോവിഡാനന്തര ടൂറിസം സജീവമായിരിക്കുകയാണ്. എങ്ങും വിനോദസഞ്ചാരികളുടെ തിരക്ക് തന്നെ. പാരീസിൽ നിന്ന് ജോസഫ് മാർട്ടിൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണാം. ലോകത്തിൽ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്ന ഇടങ്ങളിൽ ഒന്നാണ് പാരീസ്. യുവതി യുവാക്കളുടെ പറുദീസയാണ് ഇവിടം. മധുവിധു ആഘോഷിക്കുന്നതിനും ചുറ്റിക്കറങ്ങാനും ഇന്ത്യക്കാർക്കിടയിൽ പോലും പ്രിയപ്പെട്ട സ്ഥലമാണ് പാരീസ്. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഉത്തരേന്ത്യൻ വിഭവങ്ങൾ നൽകുന്ന ഹോട്ടലാണിത്. പേര് തന്നെ ഗാന്ധിജി ഇന്ത്യൻ റെസ്റ്റോറന്റ് എന്നാണ്. ഇന്ത്യൻ ഫുഡ് ഈസ് ദ ബെസ്റ്റ്, ദി ടേസ്റ്റ് ഈസ് അമേസിംഗ്, ജസ്റ്റ് ലൈക്ക് മോർ ബെറ്റർ ദാൻ ഡൽഹി. ഗുജറാത്തിയായ അരവിന്ദ് അഹീറാണ് ഈ റെസ്റ്റോറന്റിന്റെ ഉടമ. ഇപ്പോൾ ഇദ്ദേഹം ഫ്രഞ്ച് പൗരനാണ്. ദീർഘകാലമായി പാരീസിൽ ജീവിച്ചു വരുന്ന ഇദ്ദേഹത്തിന് ഉന്നതങ്ങളിൽ വലിയ ബന്ധങ്ങളുണ്ട്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയ ശേഷം വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് ഉയർന്ന മതിപ്പാണെന്ന് ഇദ്ദേഹം പറയുന്നു. മോദി സാഹബ് പ്രൈം മിനിസ്റ്റർ ബന്നെ സേ പെഹലെ ബഹുത് പ്രൈം മിനിസ്റ്റർ മേനെ ദേഖാ, അടൽ ബിഹാരി വാജ്പേയി കോ ഭി ദേഖാ, മൻമോഹൻ സിംഗ് കോ ഭി ദേഖാ. തോ യഹാ പേ പെഹലെ ഐസെ ഹമാരെ ഇന്ത്യൻ കോ ഇത്ന റിസ്പെക്ട് നഹി ഹോതാ ഥാ. അഭി പ്രൈം മിനിസ്റ്റർ മോദി ആനെ കേ ബാദ് ഇന്ത്യൻ കേ ലിയേ റിസ്പെക്ട് ഓർ ബഡ് ഗയാ ഹൈ. क्योंकि इंडियन गवर्नमेंट बहुत स्ट्रांगली फॉरेन में काम कर रही है, लोगों के साथ, इंडियन पीपल के साथ बहुत अच्छा, मतलब यूरोपियन बहुत अच्छी तरीके से अभी हमारे को रिस्पेक्ट देते हैं, पहले ऐसे नहीं था. ഈ ഹോട്ടലിന് ഒരു മലയാളി ബന്ധവുമുണ്ട്. കാസർഗോഡുകാരനായ മുഹമ്മദ് മൊയ്തീൻ ഇവിടെ ജോലി ചെയ്യുന്നു. ആദ്യം ഞാൻ ഖത്തറിലായിരുന്നു, 17 വർഷം ഖത്തറിലായിരുന്നു. എന്റെ സുഹൃത്തല്ലുണ്ടായിരുന്നു ഇവിടെ, അപ്പൊ അങ്ങനെ ഇവിടെ വരാൻ വേണ്ടി അങ്ങനെ തോന്നി, അങ്ങനെ ഇവിടെ വന്ന്. കഴിഞ്ഞ 17 വർഷങ്ങളായി ഈ ഹോട്ടലിൽ സെർവറായി ജോലി ചെയ്യുന്നു. മൊയ്തീൻ ജോലി ചെയ്യുന്ന ഈ ഹോട്ടലിൽ ക്രിക്കറ്റ്, സിനിമാ താരങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയ പ്രമുഖരും പാരീസ് സന്ദർശിക്കുമ്പോൾ എത്താറുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. മറ്റ് വിദേശ നാടുകളിൽ നിന്നെത്തുന്ന ഇന്ത്യൻ വംശജരുടെയും പ്രിയ ഭോജനശാല ഇവിടമാണ്. And we googled and Gandhiji came up and we were curious about the restaurant. We saw it had good reviews and we came here to get lunch and the food was really, really fantastic. Ella varshavum 1.5 maasam urappayi naattil ettaarulla Moidinte kudumbam Kasaragod aanu ullathu. ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഒരു ടച്ച് ലോകത്തെവിടെയും ഉണ്ടെന്നത് അഭിമാനകരം തന്നെ. ഇന്ത്യക്കാരനായി തന്നെ തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് നമ്മളെ പിന്നെ ഫ്രഞ്ച് സിറ്റിസൺ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയോടുള്ള ഒരു എന്നും കേരളത്തെ സ്വന്തം നെഞ്ചോട് ചേർത്ത് ജീവിക്കുകയാണ് മലയാളിയായ മുഹമ്മദ് മൊയ്തീൻ. ഫ്രഞ്ച് പൗരനാകാൻ സകല സാധ്യതകളും ഉണ്ടായിട്ടും ഒരു ഇന്ത്യക്കാരനായി തുടരാനാണ് ഈ മലയാളിയായ മുഹമ്മദ് മൊയ്തീൻ ആഗ്രഹിക്കുന്നത്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാരീസിൽ നിന്നും ഗാന്ധിജി ഇന്ത്യൻ റെസ്റ്റോറന്റിൽ നിന്നും ജോസഫ് മാർട്ടിൻ.